ചിലരുണ്ട്, അവർക്ക് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും, അവർ ലോകത്തിലൊരു മാറ്റമുണ്ടാക്കും എന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരായ മനുഷ്യർ. അവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മാറ്റിമറിക്കുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, യു ആർ വൺ ഡിസിഷൻ എവേ ഫ്രം യുവർ എൻറ്റയർലി ഡിഫറൻറ്റ് ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനത്തിൽ നകലെയാണ്. നിങ്ങളുടെ അടുത്ത തീരുമാനമാകാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു വഴിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചുവിടുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട്, എന്താണ് ആ തീരുമാനം? നമ്മുടെ ജീവിതം മുഴുവൻ വഴിതിരിച്ചുവിടാൻ ശക്തിയുള്ള ആ ഒരു തീരുമാനം എന്താണ്? ടേക്കിംഗ് അപ്പ് റെസ്പോൺസിബിലിറ്റി ഫോർ എവ്രിതിങ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. വേറെ ആരെയും ഒന്നിനും കുറ്റം പറയാതിരിക്കുക. വേറെ ആരും ഒന്നിനും ഉത്തരവാദിയല്ല എന്ന് മനസ്സിലാക്കി മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുക്കുക. നമ്മൾ പലപ്പോഴും നമ്മളിൽ നിന്ന് ഉത്തരവാദിത്തം മാറ്റിവിടാനാണ് ശ്രമിക്കുന്നത്. സാഹചര്യങ്ങളിലേക്ക് വിടും. എനിക്ക് നല്ല സാഹചര്യങ്ങളില്ല, എനിക്കൊരുപാട് പൈസയില്ല, എനിക്കൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനല്ല, എൻ്റെ കൂടെയുള്ളവരിൽ ഏറ്റവും ടാലൻറ്റ് കുറഞ്ഞവനാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസസ് ആണ്. റെസ്പോൺസിബിലിറ്റി എടുത്തു മാറ്റാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ്ക്യൂസസ് ആണ്. ശരിക്കും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്കുള്ള കഴിവിൻ്റെ, എനിക്കുള്ള സാഹചര്യങ്ങളുടെ, എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? എനിക്കുള്ളതിൻ്റെ എല്ലാം മാക്സിമം ചെയ്തിട്ടാണോ ഞാനിങ്ങനെ എക്സ്ക്യൂസസ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇതിനെയൊക്കെ കുറ്റം പറയാൻ പോകുന്നത്? എനിക്കുള്ള സമയത്തിൻ്റെയും കഴിവിൻ്റെയും പരമാവധി ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? കുറ്റം പറയും നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞാൻ ഫോണിൽ സമയം കളയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഞാൻ താമസിച്ച് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. ഞാൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഇത്രയും വലിയ റിസോഴ്സുകൾ ഉണ്ടായിട്ട്, എൻ്റെ മുമ്പിൽ ഇത്രയും വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, പുതിയൊരു ജോലി തേടാതിരിക്കുന്നുണ്ടെങ്കിൽ, പുതിയ അവസരങ്ങൾ തേടിപ്പോകാതിരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉത്തരവാദി ഞാനാണ്. വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. ഞാൻ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ കളയുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി ഞാനാണ്. യു ആർ റെസ്പോൺസിബിൾ. ഈ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിട്ട് നിൽക്കുന്നത്. സ്പൈഡർമാൻ, അയൺമാൻ, ഹൾക്ക്, ലോക്കി, ബ്ലാക്ക് പാന്തർ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയൊരു മനുഷ്യനുണ്ട്, സ്റ്റാൻലി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഓരോ കഥാപാത്രത്തിൻ്റെയും ശക്തി കൂടുന്തോറും അവരുടെ ഉത്തരവാദിത്വം കൂടിക്കൂടി വരും. ഒരുപാട് കോമിക്സുകളിലൂടെ, കഥകൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും ഒരു വലിയ ഭാവനയുടെ ലോകം തന്നെ നമുക്ക് മുമ്പിൽ തുറന്നിട്ട മനുഷ്യനാണ് സ്റ്റാൻലി. അദ്ദേഹം പറയുന്ന കാര്യത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര വലിയ ശക്തിയാണെന്ന്. മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത് എന്ത് വലിയ ശക്തിയാണ്. ചിന്തിക്കാൻ കഴിവുണ്ട്, അവന് ചുറ്റുമുള്ള പല കാര്യങ്ങളും മാറ്റാൻ കഴിവുണ്ട്, അവൻ അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ച് അറിയാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിവുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വലിയ പവറുണ്ട്, നമുക്കൊരു വലിയ ശക്തിയുണ്ട്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ കൂടെ, ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നതിലൂടെ, മനുഷ്യനായിട്ട് ജീവിക്കുന്നതിലൂടെ നമുക്ക് വരുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയോടൊപ്പം വരുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ ഇമ്പാക്റ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, ആ ഉത്തരവാദിത്തത്തിൽ നമ്മൾ പലപ്പോഴും ഒളിച്ചോടാറുണ്ട്. നമുക്ക് ചിന്തിക്കാൻ തലച്ചോറുണ്ടെങ്കിൽ, നമുക്കൊരു ഭാവനയുണ്ടെങ്കിൽ, നമുക്ക് വികാരങ്ങൾ അറിയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അതൊരു വലിയ ശക്തി തന്നെയാണ്. ഭാവന, അറിവ് നേടാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ എത്ര നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കഴിവിൻ്റെയും ഒപ്പം നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ പലതും മാറ്റാൻ ആഗ്രഹമുണ്ടാകും, അതിൽ പലതും നമുക്ക് മാറ്റാൻ കഴിയുന്നതുമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മാറ്റാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അതിനെയൊക്കെയാണ് കുറ്റം പറയുന്നത്. നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടാണോ നമ്മൾ ആ പരാതി ഉന്നയിക്കുന്നത്? അതെ, ഒരു തീരുമാനം മതി ലോകത്തെ മാറ്റിമറിക്കാൻ, ഒരു തീരുമാനം മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും ഉത്തരവാദി ഞാനാണെന്ന് മനസ്സിലാക്കുക, ഞാൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന നിമിഷം തൊട്ട്, നമ്മളെ തന്നെ മാറ്റാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് നമ്മൾ ലോകത്തെ മാറ്റാൻ ശക്തിയുള്ളവരായി മാറും. സ്റ്റാൻലി പറയുന്ന മറ്റൊരു വാചകമുണ്ട്, യെസ് വൺ പേഴ്സൺ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഒരാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് അത്ര വലുതാണ്.